മൂവി ട്രാക്കറിൻ്റെ റിവ്യൂസ് ബോർഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഫിലിം കണ്ടു, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ജസ്റ്റ് ഒരു ഫിലിം എന്ന നിലയിൽ മാത്രം അതിനെ കാണാൻ തോന്നിയില്ല. കാരണം റിയാലിറ്റിയുമായിട്ട് അത്രയും കണക്ട് ചെയ്ത് പോകുന്നൊരു ഫിലിമായിട്ടാണ് എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തത്. അത്രയും അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഫിലിമാണ്. സുധീർ മിശ്ര ഡയറക്റ്റ് ചെയ്ത് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്ന സീരിയസ് മാൻ. അപ്പോൾ ഈ ഒരു ഫിലിമിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് വേഡ്സ് കോഡ് ആം ഉബൈസ് മാർ ഫ്രം ത്രീ മിൻക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നെറ്റ്ഫ്ലിക്സിലൂടെ വരുന്ന സീരീസ് ആണെങ്കിലും ഫിലിംസ് ആണെങ്കിലും ഞാൻ കണ്ടിട്ട് കുറച്ചായി എന്ന് വേണം പറയാൻ. കാരണം ഫിലിംസും സീരീസും നെറ്റ്ഫ്ലിക്സിൽ ഒരുപാട് ഈ അടുത്ത് മിസ് ചെയ്തിരുന്നു. കുറേ തിരക്കുകളും ഉണ്ടായിരുന്ന കാരണം എല്ലാതും കൂടി നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും ഞാൻ ഏറെക്കുറെ പറ്റുന്നതൊക്കെ കണ്ട് റിവ്യൂ ഇട്ടേക്കാം, അങ്ങനെയൊക്കെ ചെയ്തേക്കാം. ഓക്കെ, സോ മനു ജോസഫിൻ്റെ സീരിയസ് മെൻ എന്ന നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള സുധീർ മിശ്ര ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സീരിയസ് മെൻ കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. ഒരു പക്ഷേ ഇതിൻ്റെ പ്ലോട്ട് കൊണ്ടാവാം ഇത് അത്രയും നല്ല രീതിയിൽ കാണാൻ പറ്റിയൊരു ഫിലിമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. സോ ടോക്കിംഗ് അബൌട്ട് ദ പ്ലോട്ട്, അയ്യൻ മണി എന്ന മിഡിൽ ഏജ്ഡ് ദളിത് പേഴ്സൺ മുംബൈയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയറി ആൻഡ് റിസർച്ചിൽ ബ്രാഹ്മിൻ ആസ്ട്രോണമറിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടാണ് അയ്യൻ മണി വർക്ക് ചെയ്യുന്നത്. ഒരു ദളിതനായതുകൊണ്ട് മാത്രം ആ ഒരു പ്രശ്നം കാരണം തനിക്ക് പല ചാൻസസും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അയ്യൻ മണി സ്വയം വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് കാരണം അയ്യൻ മണി ടോട്ടലി ഫ്രസ്ട്രേറ്റഡ് ആണ്. പക്ഷേ തൻ്റെ മകൻ ആദിമണി ഒരു ജീനിയസ് ആണെന്നുള്ളൊരു കെട്ടുകഥ അയ്യൻ മണി സൃഷ്ടിക്കുന്നു. സയൻറ്റിഫിക്കും മാത്തമെറ്റിക്കുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ആദ്യമേ ട്രെയിൻ ചെയ്ത് സൊസൈറ്റിയുടെ മുന്നിൽ ഒരു ജീനിയസ് കിഡാക്കി മാറ്റിയെടുക്കാൻ അയ്യൻ മണി ശ്രമിക്കുന്നു. പിന്നീട് ഇതിലൂടെ ഉണ്ടാകുന്ന ഇൻസിഡൻസ് ആണ് ഫിലിമിൽ ത്രൂ ഔട്ട് കാണിക്കുന്നത്. ഈ ഒരു ഫിലിമിലൂടെ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുള്ള കോൺസെപ്റ്റാണ് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സെറ്റപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ദളിതനായ പേരിൽ പലയിടത്തും പലതും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രൊട്ടഗോണിസ്റ്റ് വരുമ്പോൾ മറ്റൊരു ചാൻസ് അല്ലെങ്കിൽ തന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ തന്നെക്കൊണ്ട് കിട്ടാത്തതൊക്കെ തൻ്റെ മകനിലൂടെ സാധിച്ചെടുക്കുമെന്നുള്ളൊരു ധൈര്യം ഈ ഫിലിമിൽ പലയിടത്തും പ്രൊട്ടഗോണിസ്റ്റിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലൈക്ക് തനിക്ക് എന്തൊക്കെയോ പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ തൻ്റെ കഴിവ് എന്താണെന്ന് പലയിടത്തും പ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഫിലിമിലൂടെ ത്രൂ ആയിട്ട് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ മറ്റൊരു ആംഗിളിൽ ഇതിലെ സബ്ജക്റ്റ് ചിന്തിക്കുമ്പോൾ ക്രിയേറ്റേഴ്സ് നല്ലൊരു ഓപ്ഷനാണ് അവിടെ തുറന്നു കാട്ടുന്നത്. അച്ഛൻ്റെ രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുമെങ്കിലും മകൻ്റെ രീതിയിൽ കാര്യങ്ങൾ അന്വേഷിച്ച് ചെയ്യുമ്പോൾ അച്ഛൻ്റെ സെൽഫിഷ്നെസ്സും മകൻ്റെ ഇന്നസെൻസും എന്താണെന്ന് നമുക്ക് ആ ഒരു സെഗ്മെൻറ്റിലൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഈ ഫിലിമിൻ്റെ നരേഷൻ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് അയ്യമ്മണിയിലൂടെ, രണ്ട് ആദിമണിയിലൂടെ. പ്രധാനമായിട്ടും ഫിലിമിൽ കാര്യങ്ങൾ നരേറ്റ് ചെയ്ത് പോകുന്ന ഒരു ടെക്നിക്ക് തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത്രയും റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ് ഈ ഫിലിമിൽ പറഞ്ഞു പോകുന്നത്. ഒരു അച്ഛൻ്റെ സൈഡിലൂടെയാണ് ഈ ഫിലിമിൻ്റെ പ്രധാനമായിട്ടും കാര്യങ്ങളൊക്കെ നരേറ്റ് ചെയ്ത് പോകുന്നതെങ്കിലും കൂടുതലായിട്ടും അയ്യമ്മണിയുടെ ഒരു ടൈപ്പ് ഓഫ് എക്സ്പ്ലനേഷൻ നമുക്ക് ആദ്യം കിട്ടും. പക്ഷേ ആദ്യയുടെ സൈഡിലോട്ട് നരേറ്റീവ് രീതികൾ മാറുമ്പോൾ ആദ്യമേ നമുക്ക് കിട്ടിയ ക്ലാരിഫിക്കേഷൻ നമ്മൾ ചിന്തിക്കാതെ പോയ അല്ലെങ്കിൽ ഓൾറെഡി പറഞ്ഞ കാര്യത്തിൽ ഒരുതരം കറക്ഷൻ കൊണ്ടുവരുന്ന രീതിയിൽ ഈ ഫിലിമിൻ്റെ നരേഷൻ ട്രാക്ക് മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഫിലിം കണ്ടിരിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫിലിം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടത്. നവാസുദ്ദീൻ സിദ്ദിഖി സാധാരണ നെറ്റ്ഫ്ലിക്സ് സെൻറ്റൻസിലൂടെ വരുമ്പോൾ അദ്ദേഹത്തിന് മര്യാദക്ക് യൂസ് ചെയ്തില്ലെങ്കിലേ അതിശയമുള്ളൂ. കാരണം കൊടുക്കുന്ന ക്യാരക്ടേഴ്സ് അത്രയും കൺവിൻസിങ്ങും അദ്ദേഹത്തിന് അത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് അവിടെ വരുന്നുണ്ട്. അയ്യൻമണി ആയിട്ട് വരുമ്പോൾ ആ ഒരു ക്യാരക്ടർ വൈസ് സാധാരണ നവാസുദ്ദീൻ ചെയ്യുന്ന പോലെ ഒരു മികച്ച പെർഫോമൻസ് തന്നെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. കാരണം ഏതൊരു വ്യൂവറിനും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടാൽ അത്രയും നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. കാരണം അങ്ങനത്തെ ഒരു പെർഫോമൻസ് തന്നെ അദ്ദേഹം ഈ ഒരു ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. ബ്രാഹ്മൺ ആസ്ട്രോമായിട്ട് വരുന്ന നാസറും പല സെഗ്മെൻസിലും ആ ഒരു ക്യാരക്ടറിൻ്റെ ബോൾഡ്നെസ് വെച്ചും നന്നായിട്ട് സൃഷ്ടിച്ചിരുന്നു. ആൻഡ് നല്ലൊരു പെർഫോമൻസ് തന്നെ അവിടെയും ചെയ്തിരുന്നു. പക്ഷേ എന്നെ ഇട്ടിച്ചത് ഈ ഫിലിമിലെ ചൈൽഡ് ആർട്ടിസ്റ്റാണ്. അച്ഛൻ പറയുന്നത് അതേപടി ആക്സെപ്റ്റ് ചെയ്യുമെങ്കിലും ഇതൊക്കെ എന്താണെന്ന് അറിയില്ല. കാരണം പ്രായം അതാണ്, അത്രയും ഇന്നസെൻസ് പുലർത്തി ആ ഒരു ക്യാരക്ടറിനെ അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പല സെഗ്മെൻസിലും എനിക്ക് ആ ഒരു ക്യാരക്ടർ അത്രയും ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തിരുന്നു. ഇതിലെ ഡയലോഗ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഒരുവിധത്തിൽ ചിന്തിക്കേണ്ട രീതിയിലുള്ള ഡയലോഗ്സ് എല്ലാം അത്രയും ലൈറ്റ് രീതിയിൽ കൺവിൻസിങ് ടൈപ്പിൽ കൊണ്ടുവന്നത് നല്ല രസമായിരുന്നു. 18+ രീതിയിലുള്ള ഡയലോഗ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് കൊണ്ടുവരുന്ന സിറ്റുവേഷൻ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് പ്രകാരം ഇറിറ്റേറ്റ് ചെയ്യാണ്ട് പോയത് കൊണ്ട് കുഴപ്പമില്ല. റൈറ്റിംഗ് വിഭാഗത്തിലോട്ട് കടക്കുമ്പോൾ ഒരു നല്ല ഡീറ്റെയിൽഡ് സ്ക്രിപ്റ്റ് ഫിലിമിൽ ത്രൂ ഔട്ട് കാണിച്ചിരുന്നു. കാരണം പറയുന്നതിനൊരു കൺവിൻസിങ് നേച്ചർ ഭാവേഷ് മണ്ഡാലിയെ കൊണ്ടുവന്നിരുന്നു. കാരണം അത്രയും നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ട്. സുധീർ മിശ്ര നല്ല രീതിയിലുള്ള എക്സിക്യൂഷനൊക്കെ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിലൂടെ കൊണ്ടുവന്നിരുന്നു. പേഴ്സണലി എനിക്ക് നല്ല സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നി. പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു വേ ഓഫ് എക്സിക്യൂഷനിൽ അത്രയും ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ തോന്നിയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ക്യാമറ സിനിമാറ്റോഗ്രഫി വർക്കുകളൊക്കെ നല്ലൊരു കമൻറ്റബിൾ വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട്.
എന്തായാലും കണ്ടിരിക്കേണ്ട ഫിലിം എന്നു ഞാൻ പറയുള്ളൂ, കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. എൻ്റെ വ്യൂവേഴ്സിനോട് ഞാൻ അത്രയും റെക്കമെൻഡഡ് ആയിട്ട് പറയുന്ന ഒരു ഫിലിം തന്നെയാണ് സീരിയസ് മെൻ. കാരണം ഇതിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട സബ്ജക്റ്റ് തന്നെയാണ് ഈ ഒരു ഫിലിമിൽ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാനും അടിപൊളിയാണ്. അതാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ സീരിയസ് മെൻ. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നെക്സ്റ്റ് വാച്ചിങ്, ബൈ ബൈ ഗൈസ്.